2020 റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ BS6 വേർഷൻ ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്തതിനു ശേഷം ഏകദേശം 7 ദിവസത്തോളം ഞങ്ങൾ ആ പുതിയ വണ്ടി ഓടിക്കുകയും അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുക്കുക, നിങ്ങളത് കാണുക. സോ ഇപ്പോൾ 2021 റോയൽ എൻഫീൽഡ് ഹിമാലയൻ BS6 ഒരു അപ്ഡേറ്റഡ് വേർഷൻ കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഈ പുതിയ ഹിമാലയനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പുതിയ അപ്ഡേറ്റഡ് ഹിമാലയനിലെ കൂട്ടിച്ചേർത്തിട്ടുള്ള എലമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ 3 കളർ ഓപ്ഷനുകളിൽ പുതിയ ഹിമാലയൻ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മിറാജ് സിൽവർ. ഇതുകൂടാതെ മറ്റ് 2 കളർ ഓപ്ഷനുകൾ കൂടി പുതിയ ഹിമാലയൻ ലഭ്യമാണ്. പൈൻ ഗ്രീൻ ആൻഡ് മാറ്റ് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് 2 കളറുകൾ. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ട്രിപ്പർ എന്ന ടെക്നോളജിയെ പറ്റിയിട്ടാണ്. ഇത് ഓൾറെഡി മീറ്റിയോറിൽ റോയൽ എൻഫീൽഡ് നൽകിയിരുന്നു, ഈ ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം. അതായത് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം 10x10 നാവിഗേഷൻ നമുക്ക് ഈ ചെറിയ ട്രിപ്പറിൽ കാണാൻ സാധിക്കും. പക്ഷേ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ക്ലസ്റ്ററിൽ ഇത്രയും ഭാഗം ട്രിപ്പറിനായിട്ട് പോകുമ്പോൾ ആ ട്രിപ്പർ സംവിധാനത്തിൽ നമുക്ക് കോൾ അലേർട്ടോ മെസ്സേജ് അലേർട്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓൺലി 10x10 നാവിഗേഷൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ അഡീഷണൽ ആയിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റം വന്നതുകൊണ്ട് പിന്നെ റോയൽ എൻഫീൽഡ് വിൻഷീൽഡിൽ വരുത്തിയ മാറ്റമാണ്. പുതിയ അപ്ഡേറ്റഡ് ഹിമാലയനിൽ വരുന്ന വിൻഷീൽഡ് വൈഡ് ആൻഡ് റേസ്ഡ് ആണ് കമ്പയർഡ് ടു ദ പ്രീവിയസ് വൺ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗാർഡാണ്. സോ ഇത് എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഹൈറ്റുള്ള ആൾക്കാർ ഓടിക്കുമ്പം അവരുടെ കാലിൻ്റെ മുട്ട് ഈ ഫ്രണ്ട് ഗാർഡിൽ തട്ടുന്നൊരു സീനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അത് ഒന്നുകൂടെ റീഡിസൈൻ ചെയ്തൊന്ന് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് പുതിയ ഹിമാലയനിലെ സീറ്റിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സീറ്റിംഗ് മോർ കുഷനിങ് ആണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തതിൽ ട്രിപ്പറിനൊപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഈ സീറ്റിൽ വന്നിട്ടുള്ള അഡീഷണൽ കുഷനിങ് ആണ്. അത് ലോങ് റൈഡ് പോകുമ്പോഴൊക്കെ ഒരു കംഫർട്ടബിൾ ആണ് നൽകുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ഹിമാലയനിലെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് ആണ്. സോ ഈ മെറ്റൽ പ്ലേറ്റ് എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ റോയൽ എൻഫീൽഡ് ഹിമാലയനിൽ 5 കിലോ വരെ മാത്രമായിരുന്നു വെയ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റ് കൂട്ടിച്ചേർത്തുകൊണ്ട് 5 കിലോ എന്നതിൽ നിന്നിപ്പോൾ 7 കിലോ ആണ് മാക്സിമം ലോഡ് കപ്പാസിറ്റി. സോ ഇത്രയൊക്കെയാണ് 2021 ഹിമാലയനിൽ വരുത്തിയിട്ടുള്ള അപ്ഡേഷൻസ്. 2020 BS6 ഹിമാലയൻ്റെ അതേ എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2020 റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ അതേ 411cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് SOHC എഞ്ചിനാണ് പുതിയ ഹിമാലയനിലും കരുത്ത് നൽകുന്നത്. പവർ ടോർക്ക് കണക്കുകളും മുന്നത്തെ പോലെ തന്നെ സമാനമാണ്. ഇത് 6500 RPM 24.3 BHP കരുത്തും 4500 RPM 32 Nm ടോർക്കുമാണ് സൃഷ്ടിക്കുന്നത്. സ്മൂത്ത് ആൻഡ് വെൽ റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് എഞ്ചിൻ തുടരുന്നത്. 2021 റോയൽ എൻഫീൽഡ് ഹിമാലയൻ മുൻപത്തെ മോഡലിനേക്കാൾ നിരവധി സൂക്ഷ്മമായ അപ്ഡേറ്റുകളും പുനരവലോകനങ്ങളും നൽകുന്നുണ്ട്. എന്നിരുന്നാലും പ്രധാന മാറ്റങ്ങൾ പുതിയ കളർ ഓപ്ഷനുകളും ട്രിപ്പർ നാവിഗേഷന്റെ അവതരണവുമാണ്. മോട്ടോർ സൈക്കിൾ അതേ നിലവാരത്തിലുള്ള പ്രകടനം, പരിഷ്കരണം, മുമ്പത്തെ പോലെ ഓഫ് റോഡ് കഴിവുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നത് തുടരുന്നുണ്ട്. 2021 അപ്ഡേറ്റിൽ 10,000 രൂപയുടെ വില വർധനവും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ 2,00,000 രൂപയാണ് ഇപ്പോൾ നവീകരിച്ച പതിപ്പിന്റെ എക്സ്ഷോറൂം വില. സോ ഇതാണ് ഞങ്ങളുടെ പുതിയ 2021 റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ റിവ്യൂ. റോയൽ എൻഫീൽഡ് പുതിയ ഹിമാലയനിൽ വരുത്തിയിട്ടുള്ള അപ്ഡേഷനുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡ്രൈവ് സ്പാർക്ക് മലയാളം എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ റൈഡ് സേഫ്.